ചാനൽ രാമക്ഷേത്ര നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് സ്നേഹിതരുമായിട്ട് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയും സോഷ്യൽ മീഡിയയിൽ കൂടെ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മുടെ അഭിപ്രായങ്ങൾ, എൻ്റെ അഭിപ്രായം എൻ്റെ സ്നേഹിതന്റെ അഭിപ്രായവുമായിട്ട് വ്യത്യസ്തമാണെങ്കിൽ പിണങ്ങുക, കലഹിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ വരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ ഇന്ററാക്ഷൻസ് ഞാൻ എൻ്റെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തേക്കാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഈ 500 വർഷം മുമ്പ് തകർക്കപ്പെട്ട ഒരു ദേവാലയം പുനഃപ്രതിഷ്ഠിക്കണം എന്ന് പറയുന്നതിന് യുക്തിയുണ്ടോ എന്നാണ് ഒരു ചോദ്യം. സത്യം പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു യുക്തിയില്ല. കാരണം കുറച്ചുകൂടി പുറകോട്ട് പോയി ചിന്തിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് തന്നെ ഗുഹാമനുഷ്യർ താമസിച്ചിട്ടുണ്ടാവും. അപ്പൊ അവരുടെ ഗുഹകൾ വീണ്ടും പുനഃപ്രതിഷ്ഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എത്രത്തോളം യുക്തിയുണ്ട്? ഇപ്പൊ നമ്മുടെ ഒരു മുത്തച്ഛന്റെ വീട് ആരെങ്കിലും തകർത്ത് കളഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്കത് പുനർനിർമ്മിക്കണം എന്ന് ഒരു തോന്നലുണ്ടാവാം. പക്ഷെ ഈ 500 വർഷം മുമ്പുള്ളതൊക്കെ പുനർനിർമ്മിക്കണം എന്ന് തോന്നേണ്ട കാര്യം. പക്ഷെ അതെന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് കേട്ടോ. നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സമൂഹത്തിലെ മെജോറിറ്റിയുടെ കാഴ്ചപ്പാട് എന്താ അതിനോടൊത്ത് നമ്മൾ സഞ്ചരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കൊരു സമൂഹമായിട്ട് ജീവിക്കാൻ പറ്റും. അപ്പൊ എന്താണ് സമൂഹത്തിന്റെ കാഴ്ചപ്പാടെന്ന് നമുക്ക് നോക്കാം. 500 എന്നല്ല, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ട്രൈബൽ പോപ്പുലേഷന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട മതനിയമങ്ങൾ അതേപടി ഇപ്പോഴും അനുഷ്ഠിക്കണം എന്ന് ശഠിക്കുന്നതിനെ നമ്മുടെ സമൂഹം അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ വെറും 500 വർഷം മുമ്പ് തകർക്കപ്പെട്ട ഒരു സംഭവം പുനഃസ്ഥാപിക്കണം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹം അംഗീകരിക്കും, അംഗീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്കിപ്പോൾ മനസ്സിലായല്ല. അപ്പൊ അത് നമുക്ക് തെറ്റ് പറയാനൊക്കില്ല. ഈ ഒരു സമൂഹത്തിന്റെ കാഴ്ചപ്പാട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് തെറ്റ് പറയാം. യുക്തിക്ക് നിരക്കാത്ത കുറെ കാര്യങ്ങൾ കുത്തി നിറച്ച ഒരു പുരാണമല്ലേ ഈ രാമായണം. ശ്രീരാമൻ എന്ന് പറയുന്നത് അതിലൊരു കഥാപാത്രം എന്നുള്ളത് ഒഴിച്ചാൽ ഉത്തമ പുരുഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ദൈവം എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമുണ്ടോ എന്നാണ് ഒരു സ്നേഹിതന്റെ സംശയം. തികച്ച് ന്യായമായ ഒരു ഒരു ചോദ്യമാണ്. ഇവിടെയും നമുക്ക് സമൂഹത്തിന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് നോക്കേണ്ടി വരും. ദൈവം മലമുകളിൽ വിളിച്ച് കൊണ്ടുപോയിട്ട് ഒരു 10 കൽപ്പനകൾ കൊടുത്തു എന്ന് പറയും. എന്റെ യുക്തിക്ക് നിരക്കുന്ന കാര്യമല്ല, പക്ഷേ സമൂഹം അംഗീകരിക്കുന്നു, ഞാനും അംഗീകരിക്കുന്നു. മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് പറയും. എന്റെ യുക്തിക്ക് ഒരിക്കലും നിരക്കുന്ന ഒരു കാര്യമല്ല, കാരണം അങ്ങനെ ഒന്നും നടക്കാൻ ശാസ്ത്രീയമായിട്ട് പറ്റില്ല. പക്ഷേ സമൂഹം അംഗീകരിക്കുന്നു, ഞാനും അംഗീകരിക്കുന്നു. ദൈവത്തിന് വേണ്ടി സംസാരിക്കാൻ ദൈവം ചുമതലപ്പെടുത്തിയ ഒരാൾ എന്നുള്ള നിലയിൽ ഒരാൾ വന്നൊരു മതം സ്ഥാപിക്കുന്നു. എനിക്ക് യുക്തിക്ക് നിരക്കുന്ന ഒരു കാര്യമേ അല്ല, പക്ഷേ സമൂഹം അംഗീകരിക്കുന്നു, അതുകൊണ്ട് തന്നെ ഞാനും അംഗീകരിക്കുന്നു. ശ്രീരാമന്റെ കാര്യത്തിലും യുക്തിക്ക് നിരക്കാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷേ സമൂഹം അംഗീകരിക്കുന്നു, അതുകൊണ്ട് തന്നെ ഞാനും അംഗീകരിക്കുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാ മതങ്ങളും യുക്തിക്ക് നിരക്കാത്ത കുറെ സംഗതികളുടെ ഒരു കൂമ്പാരമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മതത്തിൽ വിശ്വസിക്കാൻ തീരുമാനിക്കുന്നെങ്കിൽ യുക്തിക്ക് നിരക്കാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ക്ഷേത്രം നിർമ്മിക്കാൻ തീരുമാനിച്ചു, നടന്നോട്ടെ. പക്ഷേ ഇത്ര വിശാലമായിട്ട് വേണോ? ആ പൈസ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ആശുപത്രി, മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ സ്കൂളൊക്കെ ഉണ്ടാക്കിക്കൂടെ? ഇതാണ് മറ്റൊരു സ്നേഹിതന്റെ ചോദ്യം. ഒരു 2-3 മാസം മുമ്പ് ഞാൻ വത്തിക്കാനിൽ പോയിരുന്നു. അവിടുത്തെ നിർമ്മിതികളൊക്കെ അതിവിശാലമാണ്. വിക്കയിൽ പോയിട്ടില്ല, പക്ഷെ പോയിട്ടുള്ളവർ പറയുന്നത് ഇതിലും വിശാലമാണ് മെക്കയിലെ അറേഞ്ച്മെന്റ്സ് എന്ന്. അപ്പൊ ഇവയ്ക്കൊക്കെ പകരം ആശുപത്രിയോ സ്കൂളോ ഒക്കെ ഉണ്ടാക്കിക്കൂടെ എന്ന് ആരും ചോദിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അയോധ്യയുടെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ ചോദിക്കാൻ പാടില്ല. പിന്നെ ഇതൊക്കെ വിദേശത്തുള്ളതല്ലേ, നമ്മുടെ നാട്ടിലെ ഒരു നിർമ്മിതി നടക്കുമ്പോൾ നമുക്ക് ചോദിച്ചൂടെ എന്നൊരു ചോദ്യം വരാം. നമ്മുടെ നാട്ടിൽ നിന്നും വത്തിക്കാനിലും മക്കയിലുമൊക്കെ സന്ദർശിക്കാൻ, അവിടുത്തെ വിശാല നിർമ്മിതികൾ സന്ദർശിക്കാൻ പോകുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ്. അതുപോലെ നമ്മുടെ നാട്ടിലും ഒരു ആരാധനാലയം ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിക്കത്തക്ക രീതിയിൽ വേണ്ടേ എന്ന് ചിന്തിക്കുന്നതിന് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു ക്ഷേത്രം ഉണ്ട് എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ക്ഷേത്രം ഉണ്ടാക്കി എന്നുള്ളത് കൊണ്ട് അവിടെ ഈ 1,000,000,000 രൂപ ചെലവാക്കി എയർപോർട്ട് ഉണ്ടാക്കുക, റെയിൽവേ ഉണ്ടാക്കുക, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുക, ഇതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. കാരണം ഇതൊക്കെ ജനങ്ങളുടെ നികുതി പണമാണല്ലോ, അതങ്ങനെ തോന്നിയാസായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി ഇങ്ങനെ പൈസയൊന്നും ചെലവാക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഭക്തർ സന്ദർശിക്കുന്ന ഒരു സ്ഥലത്ത്
ആവശ്യത്തിന് സൗകര്യങ്ങൾ ഒരുക്കാനുള്ള ചുമതല, കാരണം നമ്മുടെ പൗരന്മാരാണല്ലോ അവിടെ വരുന്നത്, അവർക്ക് സൗകര്യം ഒരുക്കാനുള്ള ചുമതല സർക്കാരിന്. ശബരിമലയിൽ വരുന്ന ഒരു അവിശ്വസനീയമായ വരുമാനമാണ് ശബരിമലയിൽ വരുന്നത്. അത് ഒരു ബോർഡൊക്കെ രൂപീകരിച്ച് സർക്കാർ ഊറ്റിയെടുക്കുന്നു. പക്ഷെ അത് ഭക്തർക്കുള്ള സൗകര്യങ്ങളായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതിൽ സംശയമാണ്. കാരണം ഇത്തവണ ശബരിമല തീർത്ഥാടനത്തിന് പോയ ഒരു ഭക്തൻ പറഞ്ഞത്, ഈ യാത്രാ ക്ലേശവും ഈവൻ നമ്മ ഒരു വിസർജ്യത്തിന് പോലുമുള്ള ബുദ്ധിമുട്ട് കാരണം സ്വാമി ശരണം സ്വാമി ശരണം എന്ന് വിളിച്ചു പോയ ഭക്തന്മാർ അവരുടെ ചുണ്ടിൽ അസഭ്യങ്ങൾ വരുന്ന ഒരവസ്ഥയിലോട്ട് എത്തി എന്നാ പറയുന്നത്. അങ്ങനെ ഒരവസ്ഥ ഒരിക്കലും അയോധ്യയിൽ വരണം. അതിന് വേണ്ടുന്ന അത് ഇൻഫ്രാസ്ട്രക്ചറോ എയർപോർട്ടോ എന്തോ ആയിക്കോട്ടെ, അത് ചെയ്തേ പറ്റും. നമ്മുടെ മക്കയിലെ പോലെയൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ വന്നാലും വലിയ അസൗകര്യങ്ങളൊന്നും ഉണ്ടാകാതെ അവർക്ക് സൗകര്യമായിട്ട് പ്രാർത്ഥിച്ചു പോകത്തക്ക സൗകര്യങ്ങൾ നമ്മൾ അയോധ്യയിലും ഉണ്ടാക്കണം. പൊതുജനത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വേസ്റ്റും ആവില്ല, കാരണം ഇത് ഒരുപാട് തൊഴിലുകൾ സൃഷ്ടിക്കും, ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും. പിന്നെ ഒരു സർക്കാർ ഈ ഒരു ക്ഷേത്രം നിർമ്മിക്കാമോ, അതായത് ഈ ക്ഷേത്ര നിർമ്മിതി ഒരു സർക്കാരിന്റെ പ്രയോറിറ്റി ആവുമോ, അതെങ്ങനെയാവും, അതൊരു വ്യക്തമായ ചോദ്യമാണ്. കാരണം നികുതിപ്പണം ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിന് വ്യക്തമായ മാർഗരേഖകളുണ്ട്. അപ്പൊ ഇതിലെന്ത് സംഭവിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പൊ നെറ്റിൽ അത് അവൈലബിൾ ആണ്. 2019 ഇലക്ഷന് മുമ്പ് ഇപ്പോ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ക്ഷേത്രം നിർമ്മിക്കും, രാമക്ഷേത്രം നിർമ്മിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പ്രകടന പത്രികയെ അംഗീകരിച്ചിട്ടാണ് ജനങ്ങൾ ഇവരെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ തിയറട്ടിക്കലി നോക്കിക്കഴിഞ്ഞാലും ഇവർക്ക് ക്ഷേത്രം നിർമ്മിച്ചേ പറ്റൂ, കാരണം പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നടപ്പാക്കണം. അല്ലാതെ ഇലക്ഷൻ വിജയിച്ചു കഴിഞ്ഞിട്ട് തോന്നിയാസങ്ങൾ ചെയ്ത് നടക്കാൻ പറ്റില്ല. പ്രകടന പത്രികയിൽ എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് നമ്മൾ നടപ്പാക്കണം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ സർക്കാരിനെ എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഇനി പ്രാണപ്രതിഷ്ഠാ ദിവസം അര ദിവസം പാളിയിലേക്ക് കൊടുത്തു, അത് ശരിയാണോ, അതൊരു മതപ്രീണനമല്ലേ എന്നൊക്കെയാണ് നമ്മുടെ സ്നേഹിതരുടെ ചോദ്യം. ഈ മതാഘോഷങ്ങൾക്ക് അവധി കൊടുക്കുന്ന ഒരു പുതിയ കാര്യമൊന്നുമല്ല നമ്മുടെ നാട്ടിൽ. നമ്മുടെ കേരളം വേണ്ട, തിരുവനന്തപുരം തന്നെ എടുക്കാം. അപ്പൊ നമുക്ക് മൂന്ന് മതവും നോക്കാം. ഇപ്പോ വെട്ടുകാട് പള്ളിയിലെ തിരുനാള് പ്രാദേശിക അവധിയാണ്, ഭീമാവള്ളി ഉറൂസ് പ്രാദേശിക അവധിയാണ്, ആറ്റുകാൽ പൊങ്കാല പ്രാദേശിക അവധിയാണ്. അപ്പൊ ചോദിക്കും, നമ്മുടെ അയോധ്യയിലും പ്രാദേശിക അവധി പോരായിരുന്നു? അങ്ങനെ പറ്റില്ല. കാരണം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണ ജയന്തി, അത് മധുരയിൽ മാത്രം പ്രാദേശിക അവധി അല്ല കൊടുത്തിരിക്കുന്നത്, രാജ്യം മുഴുവനുമാണ്. എന്തുകൊണ്ടാ? ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ദേശീയ വികാരമാണ്, എല്ലായിടത്തും ആളുകൾ ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവമാണ്. അതുപോലൊരു സംഭവമാണ് ശ്രീരാമൻ എന്ന് പറയുന്ന ഒരു ദേശീയ വികാരം. അപ്പൊ അതിന് ദേശീയ അവധി കൊടുക്കേണ്ടി വരും. ഈ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നു എന്ന് പറയുന്ന ശ്രീരാമന് ഇപ്പൊ ആഘോഷിക്കേണ്ട കാര്യം എന്ത് എന്നാണ് ഒരു സ്നേഹിതന്റെ ചോദ്യം. ശരിക്കും പറഞ്ഞ ശ്രീരാമൻ ജീവിച്ചിരുന്നോ ഇല്ലയോ, യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എല്ലാ രാജ്യങ്ങളിലും എല്ലാ മതത്തിലും ഇമാതിരിയുള്ള ആഘോഷങ്ങൾ ഉണ്ടല്ലോ. ഇപ്പൊ ഉദാഹരണം ക്രിസ്മസ് തന്നെ അതിന്റെ ഒരു ഉദാഹരണമല്ലേ. അതൊക്കെ പോട്ടെ, നമുക്ക് ദൈവം അതൊക്കെ അങ്ങ് മാറ്റി വയ്ക്കാം, മതവും ദൈവവും ഒക്കെ മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചിട്ട് ചിന്തിച്ചാൽ പോലും നമുക്ക് നമ്മുടെ ഒരു മുതുമുത്തച്ഛനായിട്ടുള്ള ഒരാളിനെ നമുക്ക് ഓർത്തുകൂടെ, ശ്രീരാമൻ എങ്ങനെ നമ്മുടെ മുതുമുത്തച്ഛനാവുമെന്നായിരിക്കും. ശ്രീരാമന്റെയും പുറകിലോട്ട് പോകും. നമ്മുടെ ജനിതക ഘടകങ്ങളിൽ 1 മുതൽ 2% വരെ നിയാൻഡർതാലിന്റെ വരെ ജനിതക ഘടകങ്ങൾ ഉണ്ടെന്നാ പറയുന്നത്. അപ്പോ ശ്രീരാമന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവരുടെ ജനിതക ഘടകങ്ങൾ ഒത്തിരി അധികം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അവരെല്ലാം നമ്മുടെ പൂർവികരാണ്. അപ്പൊ ആ പൂർവികരിൽ ശ്രീരാമൻ വേറിട്ട് നിൽക്കുന്നു. എങ്ങനെ വേറിട്ട് നിൽക്കുന്നു? അന്നത്തെ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി ആണല്ലോ, ആ ട്രൈബൽ കമ്മ്യൂണിറ്റിക്ക് ചിന്തിക്കാൻ വയ്യാത്ത വിധം ഉത്തമമായ ഒരു ഭരണം കാഴ്ചവെച്ച ഒരു ഭരണാധികാരി. അദ്ദേഹത്തെ ആദരിക്കുന്നു, അത് അക്കാലത്തും ആദരിച്ചിരുന്നു, ഇപ്പോഴും നമുക്ക് ആദരിക്കാൻ തോന്നുന്നു. അപ്പൊ നമ്മുടെ ഒരു മുതുമുത്തച്ഛനെ ആദരിക്കാൻ തോന്നുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റും. അത് ഏത് പാർട്ടിയാണെന്നോ ഏത് മതമാണെന്നോ നോക്കണ്ട. കാരണം നമ്മൾ ഇപ്പോഴത്തെ ഏത് പാർട്ടിയും ഏത് മതമായിരുന്നാലും നമ്മൾ അന്ന് ഒരേ ലീനേജിൽ നിന്ന് വരുന്നവരാണ്.
അപ്പൊ നമ്മുടെ മുതുമുത്തച്ഛൻ നമ്മുടെ പാർട്ടിക്കാരനല്ല എന്ന് വെച്ചിട്ട് മുതുമുത്തച്ഛൻ അല്ലാണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഭാരതീയർ മൊത്തമായിട്ടും ഇത് ആഘോഷിക്കുകയോ ആദരിക്കുകയോ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ഒരു ജനപ്രതിനിധി ഈ അടുത്ത കാലത്ത് ഒരു 3-4 ദിവസം മുമ്പ് ശ്രീരാമനെയും ലക്ഷ്മണനെയും സീതയെയും ഒക്കെ അവഹേളിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു എന്നും അത് പിൻവലിച്ചു എന്നൊക്കെ പറയുന്നു, അറിയില്ല എന്ന് കേട്ടു. അത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ റോളിനെ പറ്റി ഒരു ജ്ഞാനമില്ലാത്തതുകൊണ്ടാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതായത് ഒരു ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളുടെ അഭിപ്രായമേ അദ്ദേഹം പറയാവുള്ളൂ, അദ്ദേഹത്തിന്റെ സ്വന്തം അഭിപ്രായം പറയാൻ പാടില്ല. അപ്പൊ എന്താണ് ജനങ്ങളുടെ അഭിപ്രായം? നമ്മൾ തിരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ പറയും നമ്മൾ ഇന്ന ഇന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ പറയാൻ പോകുന്നത് ഒരു ബ്രോഡായിട്ട്, അതിനനുസൃതമായിട്ടേ നമ്മൾ മുമ്പോട്ട്. അപ്പോ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറയണം ഞാൻ രാമനിൽ വിശ്വസിക്കുന്നില്ല, കാരണം ക്ഷേത്രം നിർമ്മിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടി മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പൊ നമ്മൾ നമ്മുടെ നിലപാട് അപ്പൊ തന്നെ വ്യക്തമാണ്, നമ്മൾ ക്ഷേത്രത്തിനെതിരാണ്, ശ്രീരാമൻ എന്നുള്ള അതൊരു മിഥ്യയാണ്, നമ്മുടെ ലക്ഷ്മണൻ സീതയൊക്കെ വരും ഫ്രോഡുകളാണ് എന്നും തെരഞ്ഞെടുപ്പിന് മുമ്പ് പറയണം. അപ്പൊ ജനങ്ങൾ അത് അംഗീകരിക്കുമെങ്കിൽ അദ്ദേഹത്തിന് ഇത് തന്നെ പറയാം, സംശയമൊന്നും വേണ്ട. ഇൻഫാക്ട് ഡെമോക്രസിയുടെ ബ്യൂട്ടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് കമ്മ്യൂണിസമാണ് ഇവിടെ വേണ്ടതെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങളോട് പറയുക, ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിസം വരുത്തും, ഇതിനെ കമ്മ്യൂണിസ്റ്റ് രാജ്യമാക്കും, ഒരു പ്രശ്നവുമില്ല. 2-3 നാലിൽ മൂന്നോ ഭൂരിപക്ഷത്തിൽ ജനം ജയിപ്പിക്കട്ടെ, നിങ്ങൾക്ക് ഭരണഘടന മാറ്റാം. അപ്പൊ അതാണ് ബ്യൂട്ടി. പക്ഷേ ഈ നമ്മള് ജനങ്ങളോട് ഇലക്ഷൻ സമയത്ത് ഒന്നും മിണ്ടൂല, ക്ഷേത്രം ഒന്നും മിണ്ടൂല, ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ ഈ വായി തോന്നുന്നൊക്കെ പറയും, അത് നമുക്ക് അംഗീകരിക്കാം. അതുകൊണ്ട് മതങ്ങളിൽ പറയുന്നതല്ല ദൈവം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് പോട്ടെ, അത് പിന്നെ ഒരു സമയം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ സമൂഹത്തിൽ ഏതെങ്കിലും മതം ഉണ്ടെങ്കിൽ എല്ലാ മതങ്ങളെയും ഒരുപോലെ ഞാൻ അംഗീകരിക്കും, അല്ലെങ്കിലും ഒരുപോലെ വെറുക്കും. അപ്പോ ഈ വെറുപ്പ് എന്നുള്ളത് നമ്മുടെ ഒരു സമൂഹ ജീവിതത്തിന് അക്സെപ്റ്റബിൾ അല്ല. അതുകൊണ്ട് എല്ലാ മതങ്ങളെയും നമുക്ക് സ്വീകരിക്കാം, അക്സെപ്റ്റ് ചെയ്യാം, എന്നിട്ട് സാഹോദര്യത്തോടെ ജീവിക്കാം. താങ്ക് യു.